പോക്സോ കേസ് പ്രതി ജാമ്യത്തിലിറങ്ങിയ അതിജീവതയെയും കുടുംബത്തെയും മാനസികമായി പീഡിപ്പിക്കുന്നതായി പരാതി. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കുടുംബം. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി സുമീഷിനെതിരെയാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി ഉന്നയിക്കുന്നത്. ആദ്യം പെൺകുട്ടിയുടെ മുത്തശ്ശിയുടെ വാക്കുകളിലേക്ക്. കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് അവിടെ മാത്രമേ അവൻ അറിയിപ്പിക്കുന്നതായി ഞങ്ങൾ അറിയുന്നുണ്ട്. അതിനായിട്ട് ഞാൻ വർക്കല DSP സാറിന് പരാതി കൊടുത്തു. അവിടുന്ന് വീണ്ടും സാറ് പറഞ്ഞ് പരാതി ഏറ്റെടുത്ത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അയിരൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിച്ച് അങ്ങോട്ട് ചെന്ന് ഒത്തുതീർപ്പിനൊന്നും പറഞ്ഞാണ് വിളിച്ചത്. പിന്നെ അതിനുശേഷം എന്നോട് പറയുന്നു അവനിവിടെ ഇരിപ്പുണ്ട്. അവനോട് ചോദിച്ചപ്പം അവനത് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അന്നേരം തിരിച്ചു ചോദിച്ചു, ഒരാൾ തെറ്റ് ചെയ്താൽ അവനോട് തന്നെ ചോദിച്ചാൽ അവൻ അത് ഏൽക്കുമോ സാറേന്ന്. അന്നേരം ഉടനെ അതില്ല എന്നാണ് ഞങ്ങളിനി അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ആ അന്വേഷണത്തിൽ എനിക്കൊരു താല്പര്യവും ഉള്ളതായി തോന്നിയില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് KC ബിബിൻ ചേരുന്നുണ്ട്. ബിബിൻ, പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിക്കെതിരെയാണ് വീണ്ടും പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകുന്നത്. അതിലൊരു ഒത്തുതീർപ്പ് ചർച്ചയാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അമീന, കഴിഞ്ഞ മാസം ജാമ്യത്തിലിറങ്ങിയ പ്രതി അതിജീവിതത്തിലെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ പരസ്യപ്പെടുത്തുന്നതായും കുടുംബത്തെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുമാണ് പരാതി. ഇത് സംബന്ധിച്ച് അയിരൂർ പോലീസിൽ വിവരം നൽകിയെങ്കിലും നീതി കിട്ടുന്നില്ലെന്നും ഈ കേസിന്റെ അന്വേഷണം തന്നെ മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിജീവിതത്തിലെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്ന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ സഹപാഠികളോടും ബന്ധുക്കളോടും വിവരങ്ങൾ പങ്കുവച്ചെന്നുള്ള ഗുരുതരമായ ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. ഭയത്തോടെയാണ് കഴിയുന്നതെന്നും കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. 2020 ഇത് കേസിൽ അസ്ഥമായ പീഡനം നടക്കുന്നത്. കഴിഞ്ഞ മാസം 16 സുമീഷിനെ റിമാൻഡ് ചെയ്തത്. എന്നാൽ തൊട്ടു പിന്നാലെ പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. പ്രതിയിൽ നിന്ന് ഭീഷണി ഉൾപ്പെടെ ഉണ്ടെന്ന ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എത്തിയിരിക്കുന്നത്.